വയനാട്ടിൽ കാട്ടാനയ ആക്രമണത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം. മാനന്തവാടി പടമല സ്വദേശി പനച്ചിയിൽ അജിയാണ് കൊല്ലപ്പെട്ടത്. വീട്ടുമുറ്റത്ത് നിന്ന് അജിയെ മതിൽ തകർത്താണ് ആന ആക്രമിച്ചത്. കർണാടക റേഡിയോ കോളർ ഘടിപ്പിച്ച് വിട്ട മോഴയാനയാണ് ആക്രമം നടത്തിയത്. കർണാടകയിൽ നിന്ന് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടിൽ തുറന്നുവിട്ട മോഴയാനയാണ് മാനന്തവാടി പടമല സ്വദേശി പനച്ചിയിൽ അജിയെ ആക്രമിച്ചത്. മതിൽ തകർത്ത് വീട്ടിലേക്ക് കയറി വന്ന ആന അജിയെ ആക്രമിക്കുകയായിരുന്നു. ഇയാളെ ഉടൻ തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവത്തെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. മരണം നടന്ന് 2 മണിക്കൂർ കഴിഞ്ഞിട്ടും വനം വകുപ്പ് സ്ഥലത്തെത്തിയില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റാൻ സമ്മതിക്കാതെ നാട്ടുകാർ ആശുപത്രിയിൽ പ്രതിഷേധിക്കുകയായിരുന്നു. ജില്ലാ കലക്ടർ നേരിട്ടെത്തി തീരുമാനമെടുക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു. കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങിയ വിവരം ലഭിച്ചിട്ടും ജനങ്ങളെ അറിയിച്ചില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 10 മിനിറ്റ് മുമ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിൽ അജിയുടെ മരണം സംഭവിക്കില്ലായിരുന്നുവെന്നാണ് ഇവർ പറയുന്നത്. അതേസമയം സംഭവത്തിൽ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു. സംഭവം ഗുരുതരമായി തന്നെ നോക്കിക്കാണുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. ആന പ്രദേശത്ത് തന്നെ തുടരുന്ന സാഹചര്യത്തിൽ മാനന്തവാടി നഗരസഭയിലെ 4 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കുറുക്കൻമൂല, പയ്യമ്പള്ളി, കാടൻകൊല്ലി, കുറുവ മേഖലയിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.